സംയോജിപ്പിച്ചതായതിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി ഇഷ്ടകാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവന്യോന്യം സ്വീകരിക്കുകയും ചേതക്കോണമുള്ള ഐകമത്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. ഹോശോ ഓ വക്കുലസ്ബോന്നോൽമീ എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും എന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാശുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലിഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരുവാഴുവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ദൈവം തമ്പുരാനെ അടിയങ്ങളായുസ്സോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാർക്കുമോർ ബുക്കുലഹുന്യവമാസോ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടുപ്പുള്ള മൂറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും
കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ തിരുശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ അഭിവന്യ പിതാക്കന്മാർ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേയെന്ന് നിന്നോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരങ്ങളെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാന സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണം. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും ആലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയമായ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രനാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവര് അവിചാരിതമായി ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നത് ക്ഷമിക്കണം. ഇവിടെ ഇത് നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹമാണ്. അത് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഒരു കൂദാശ, അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ. ഇവിടെ വന്നുകൂടിയിരിക്കുന്നവർ അതിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുന്നു. ഈ നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ വന്ന സമയം മുതൽ ശ്രദ്ധിക്കുകയാണ്. വളരെ ഭംഗിയേറ്റവരെ കാര്യം ചെയ്യുന്നു. അവർ നിൽക്കുന്നിടത്ത് നിന്ന് ഒതുങ്ങി നിന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പ്രാർത്ഥനയ്ക്ക് ശല്യമില്ലാതെ അവരാ കാര്യം നിർവഹിക്കുന്നു. പക്ഷെ ഒന്ന് രണ്ട് പേര് വളരെ ഒരു ഷോ ചെയ്യുന്ന രീതിയിൽ അത് ഇതിനകത്ത് സാധിക്കില്ല. ഈ പുതാശ്ശേരി സമയത്ത് ചെയ്യും. ഏതെങ്കിലും സമയത്ത് സ്ഥലത്ത് നിന്ന് ഒതുങ്ങി നിൽക്കണം. പള്ളിക്കകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, കണ്ട ബോണസ് തൂക്കിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം തീരുമാനിക്കണം. അവിടെ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എത്ര നേരം വേണമെങ്കിലും ഏതൊക്കെ സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് ഇത് അലങ്കോലപ്പെടുത്തുവാനൊക്കെ വേണം. പ്രാർത്ഥനയ്ക്ക് വിഘ്നമുണ്ടാക്കുന്ന തരത്തിൽ ക്യാമറയോ മറ്റേ ആളുകളോ പെരുമാറുന്നത് അത് തെറ്റാണ്. മത്തൂർ പാട്ട് പാടാൻ തുടങ്ങി കുറേ നാളുകളായി. മത്തൂറോടെ വരികയും പാട്ട് പാടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒതുക്കത്തിലവർ നിന്ന് പാടും. പക്ഷേ പുതിയ പിള്ളേർ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പരിചയസമ്പന്നരായ ആളുകൾ അവർ ഭംഗിയായിട്ട് നിന്ന് ഒതുങ്ങി നിന്ന് ചെയ്യും.
പുതിയ കൊച്ചിനുള്ള ക്യാമറ അടിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ വരുന്നതായിരിക്കും എനിക്ക് അറിഞ്ഞുകൂട. ആരെയും ശാസിക്കാനോ വഴക്ക് പറയാനോ അല്ല, പക്ഷേ ഈ ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്ത് ഒതുങ്ങി നിന്ന് ചെയ്യാവുന്ന ചെയ്തു. പള്ളിയകത്ത് രണ്ട് പടം കുറഞ്ഞു പോയതുകൊണ്ട് ജോസഫേട്ടനല്ലേ അവരെ വിളിച്ചേക്കണേ, രണ്ട് പടം പള്ളിയകത്തെ കാര്യത്തിൽ കുറഞ്ഞതുകൊണ്ട് അവരുടെ കാശ് കുറയ്ക്കരുത്. കാരണം പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. പുറത്ത് വരുമ്പോൾ മക്കൾക്ക് ഏത് തരത്തിലുള്ള ക്രമീകരണം ചെയ്തു തരാം അത് നിങ്ങൾ സഹകരിക്കണം, ശ്രമിക്കണം. തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാടനായുള്ളവേയും തിരുവുമ്പായി നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ പരമാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരമണം വിശ്വാ നീ ഇവരെ യോഗ്യരാക്കണമേയും ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യമുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയോസ്തോത്രവും കരയേറ്റുമാറാകണമേ. ബാരഹമോർ ഫോശോ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലതുകയായുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിഷ്യകാരുടെ അനുഗ്രഹപൂർണമായി വലതുകയെ ദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്ന് പോലെ പിതാക്കന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹത്തിനുള്ള ഈ മോതിരത്തെ നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും
പരിശുദ്ധരൂഹായിക്കും നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ അഭിഷിക്തൻ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാവതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധുവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവർ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരബലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊണ്ടുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നീ നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യ വിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയശ്രീമായാലി മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ രൂഹ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീമാ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം തന്നെ ആമേൻ. ഇന്ന് തോമസൂട്ടിയുടെ വിവാഹത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ 10-23 വർഷക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ പോകുന്നു. അവനാകെ ശ്വാസം പിടിച്ചു നിൽക്കും. തിരുമേനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? എനിക്ക് അവനെക്കുറിച്ച് ആകെ പറയാനുള്ളത്, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, പഠിക്കുന്ന കാലങ്ങൾ 70-കളുടെ അവസാനം 80-കളുടെ ആദ്യഘട്ടത്തിൽ അവനെ കാലത്താണ് ഞാൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ അന്ന് മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഒത്തിരി പിള്ളേർ ക്ലാസ് കട്ട് ചെയ്ത് സമരം ചെയ്തും ക്യാൻറ്റീനിൽ പോയിരുന്നും ഒക്കെ സമയം കളയുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് വലിയ കമ്പനിയും ജില്ലയും കളിയും വലിയ ആഘോഷമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മിടുക്കന്മാരാണ്.
ഈ ക്ലാസ്സിൽ കയറാൻ ക്ലാസ് കട്ട് ചെയ്യാതെ എല്ലാ ക്ലാസ്സിലും പോയി ക്ലാസ് എടുക്കുക, പഠിക്കുക, നോട്ട് എഴുതുക, അത്യാവശ്യം മറ്റു പിള്ളേർ ആവശ്യങ്ങളിൽ അതൊക്കെ കൊടുത്ത് സഹായിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറിച്ച് അന്ന് ക്യാമ്പസിൽ പറയുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു. എനിക്ക് തോമസ് കുട്ടിയെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. അവന് ഒന്നിനും കൊള്ളരുതാത്തവനാണ്. അവനെ ആകെ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ മാത്രമേ പോകുന്നു. അതായത് പെങ്ങളെ കെട്ടിക്കാൻ പറ്റിയതാണ് വേറൊരു കാര്യത്തിനും കൊള്ളില്ല. നല്ല പിള്ളേരെക്കുറിച്ച് പറയുന്ന അഭിപ്രായം എനിക്കും തോമസ് കുട്ടിയെ കുറിച്ച് പറയാനുള്ളതാണ്. മണറാട്ടത്ത് വന്നവരോട് നിങ്ങൾ കണ്ടുപിടിച്ച കുഞ്ഞ് നല്ലൊരു കുഞ്ഞാണ്. ആ വിധത്തിൽ അവൻ ഇവിടെ വളർന്നിട്ടുണ്ട്. ഒരുപാട് രണ്ട് മക്കളും ജോർജ് കുട്ടിയും തോമസ് കുട്ടിയും ഇവിടെ നാട്ടിലൊക്കെ സാധാരണ ചെറുപ്പക്കാർ പിള്ളേർ വൈകുന്നേരമാകുമ്പോൾ കുപ്പായി മാറി കവലക്കിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നാല് കൂട്ടുകൂടി സിനിമയ്ക്ക് പോയി ഇതൊന്നുമില്ലാതെ അപ്പൻ്റെയും അമ്മയുടെയും പൂർണ്ണമായ അനുസരണത്തിൽ അവരോടുള്ള സ്നേഹത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുവരുങ്കിയിൽ ചേർക്കുന്നത് പോലെ ആ മാതാപിതാക്കൾ അവരെ ദൈവത്തിൻ്റെ വഴികളിലും ഭക്തിയിലും ഒക്കെ കൊണ്ടുവന്ന് ഓർത്തിയെടുത്തതാണ്. ഇനി മോളായിട്ട് അത് കളഞ്ഞു കുളിക്കരുത്. കൊണ്ടു നടന്നുള്ള ആവശ്യത്തിൽ തന്നെ ഏതായാലും മണറാട്ടമ്മയുടെ മകളാണതുകൊണ്ട് ദോഷം വരില്ല എന്ന് എനിക്കൊരു ബോധ്യം. തീർച്ചയായും ഇന്ന് ഈ കാണുന്ന ഈ ദേവാലയം ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് കല്ലും മണ്ണും ചുമന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന ഒരു കുടുംബമാണ്. ഒരുപാട് സമാധാനങ്ങൾ എല്ലാത്തിലും പങ്കെടുത്തിട്ടുള്ള കുടുംബം. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്നിട്ട് ഇത് 23-ാമത്തെ വർഷമാണ്. ഈ 23 വർഷവും എൻ്റെ മുൻപിലും പിറകിലും എൻ്റെ ഇടത്തും വലത്തും നിന്ന് എൻ്റെ സ്വന്തം സഹോദരനെപ്പോലെ ഏത് സമയത്തും എന്നോട് കൂടെ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് ജോസഫ്. അതിൻ്റെ ചില അസൂയശീലങ്ങൾ എന്നോടുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചത് സ്നേഹിക്കപ്പെട്ടവർ അതുപോലെ അനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലേക്ക് മകൾ വന്നു ചേരുവാൻ സാധിച്ചു. നിനക്കും അതുപോലെ തന്നെ മണർകാട് ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മണർകാട് ഭാഗത്തറിയാവുന്ന ഒരാൾ ഈ തിരുമേനിയാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് അതുപോലെ നല്ലൊരു പ്രദേശത്ത് നല്ലൊരു നാട്ടിൽ നിന്ന് ആ ഇടവകയിൽ നിന്ന് കുഞ്ഞിനെ കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വിവാഹമംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് അഭിമന്യ തിരുമേനിക്കുമ്പോൾ സംസാരിക്കും. ദൈവങ്ങളെ അനുഗ്രഹിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ തിരുമേനി, ഈ മണവാളനെയും മണവാട്ടിയെയും യേശുക്രിസ്തുവിൽ ഒരു കുടുംബമായി ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് പ്രത്യേകിച്ച് പുണ്യശ്ലോകനായ ഹെസേബിയോസ് ബാബായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ വെച്ച് ഒരു കുടുംബമായി സംയോജിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, വിശ്വാസികളുടെ സമൂഹം, കുടുംബ ജീവിതം ഒരു ദൈവ വിളിയാണ്. ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരു ദൗത്യത്തിനായി നിങ്ങളെ നിയോഗിക്കുകയാണ് കുടുംബജീവിതത്തിൽ. രണ്ടാമത് കുടുംബജീവിതം പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മയാണ്. മൂന്നാമത് അതൊരു ബലിയാണ്. ഒരു ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ദൈവമാണ് നിങ്ങളെ സംയോജിപ്പിക്കുന്നു എന്നതുകൊണ്ട് ദൈവസഭയിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള അനേകായിരം അനുഗ്രഹങ്ങൾ ഒരു കുടുംബ ജീവിതത്തിന് അത്യാവശ്യമാണ്. ആ ദൈവകൃപ കൂടാതെ ഒരു കുടുംബജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല. കാരണം രണ്ട് വ്യത്യസ്തമായ ഭവനങ്ങളിൽ ജനിച്ച വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ് ഒരു വധുവും വരനും. പ്രത്യേകിച്ച് തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഓരോ ദേശങ്ങളിൽ വളരുമ്പോൾ പോലും സ്വഭാവത്തിനും വാക്കിനും പ്രവൃത്തിക്കുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. മാതാപിതാക്കന്മാരുടെ പ്രത്യേകതകൾക്കും ഉണ്ടാകുന്ന പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ദൈവകൃപയാണെന്ന സത്യം നാം മറന്നുപോകും. ആയതുകൊണ്ട് ഈ കൂതാശയിലൂടെ ഒരു മണവാളനും മണവാട്ടിയും യേശു ക്രിസ്തുവിലൊന്നായിത്തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കൂതാശയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളോട് കൂടെ ഇന്ന് മുതൽ ഈ കുടുംബജീവിതത്തിൻ്റെ വിജയത്തിനായി യാത്ര ചെയ്യുന്നു എന്ന സത്യം നിങ്ങളോട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നുവരെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്ന അന്നുവരെ ഈ പ്രാർത്ഥനകളിൽ വാഗ്ദാനം ചെയ്യുന്ന ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഇതൊരു പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്. പങ്കുവെക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത അയാൾക്കെന്നും നഷ്ടമേ ഉണ്ടാകും.
ഒരു ലാഭം പങ്കുവെക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കുവെക്കപ്പെടുമ്പോൾ, ഒരാളുടെ നന്മകൾ പങ്കുവെക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്കത് സ്വീകരിക്കാൻ വളരെ സന്തോഷമാണ്. ഒരാൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ പോലും വരുമ്പോൾ ബസേലിയോസ് ബാബായുടെ നന്മകൾ അതൊക്കെ നമ്മൾ പങ്കുവെച്ച് സ്വീകരിച്ചവരാണ് സഭ. അതുപോലെ ഒരു മണവാളൻ മണവാട്ടി ഒന്നായി തീരുമ്പോൾ മണവാള നന്മകളൊക്കെ പങ്കുവെച്ച് സ്വീകരിക്കുമ്പോൾ മണവാട്ടിക്ക് വളരെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഭാര്യയുടെ നന്മകൾ പങ്കുവെക്കുമ്പോൾ അതും ഭർത്താവിനെ സംബന്ധിച്ച് സന്തോഷമായിരിക്കും. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു മനുഷ്യന് ബലഹീനതകളും കുറവുകളും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അത് പങ്കുവെക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണ്. അത് സാധിക്കണമെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ ബലഹീനതകളെ ചുമക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അതിന് ദൈവ കൃപ വേണം. അതുമാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ദൈവതിരുസന്നിധിയിൽ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതകളും കുറവുകളും കൂടി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. മൂന്നാമത്, ഇതൊരു ബലിയാണ്. നമുക്കറിയാം നല്ലൊരു ബലിയുടെ ലക്ഷണം പഴയ നിയമത്തിൽ പറയുന്നത് ബലിപീഠത്തിലേക്ക് അഗ്നി ഇറങ്ങി വന്ന ബലിവസ്തു കനലായിത്തീരുമെന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വീകരിക്കപ്പെട്ട ഒരു ബലിയായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് നിങ്ങൾ സ്നേഹത്തിൻ്റെ കനലായിത്തീരും. അതിനുവേണ്ടി അർപ്പിക്കുന്ന ഒരു ബലിയാണ് നിങ്ങളുടെ ജീവിതം എന്നതുകൊണ്ടാണ് ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം സഭാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഒരു ബലിവസ്തു കത്തിച്ചാമ്പലായി കഴിഞ്ഞാൽ അർപ്പിച്ചവന് ഒന്നും ബാക്കിയുണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ജീവിച്ച് അവർക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി അർപ്പിച്ച ജീവിത ബലിയായതിൻ്റെ അവശേഷിപ്പാണ് നമ്മുടെയൊക്കെ ജീവിതം. അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഇതിനാവശ്യമായ ദൈവകൃപ നിങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഈ ശുശ്രൂഷ വഴി കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏറെ സ്നേഹിക്കപ്പെട്ട നമ്മുടെ ഡായി നമ്മുടെ വധുവിൻ്റെ പിതാവാണ്. ഞാൻ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കുർബാന ഏറ്റെടുത്തപ്പോൾ വിവാഹത്തോടുകൂടി ചേർന്ന് പോകുവാനായിട്ടൊരു ഇടയായിത്തീരും. ഇപ്പം ഡായി അനേകം വർഷങ്ങളായിട്ട് തൂത്തൂട്ടി ചാപ്പലിലും ധ്യാന കേന്ദ്രത്തിലുമായി ശുശ്രൂഷ ചെയ്യുകയാണ്. ഡായിയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത അദ്ദേഹം പാപങ്ങളുടെ പക്ഷത്താണ് എന്നും നിന്നിട്ടുള്ളത്. സാധുക്കൾക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ഞാൻ വന്ന കാലം മുതൽ സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്നും, അതുപോലെ എനിക്ക് തോന്നുന്നത് തൻ്റെ ജോലിയേക്കാൾ കൂടുതൽ സമയം പൊതുസമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മകനാണ്. ആ അർത്ഥത്തിൽ ഈ കുടുംബം അതിൻ്റെയൊക്കെ പരിണിത ഫലമായ ദൈവിക അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഷെയറിംഗ് മിനിസ്ട്രി, മോർ ഗ്രിഗോറിയൻ ഷെയറിംഗ് മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിട്ടാണ് ഡായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ സ്നേഹവും ആശംസയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവാനുഗ്രഹം. ദൈവം തമ്പുരാന് അനശനമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതികളോടുകൂടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ടോ ഞങ്ങൾ നിരക്കുന്നില്ല. പിതാവിനും പരിശുദ്ധനും സഹായിക്കും. സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. Be a baby.
തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായി
മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനായ കർത്താവിന്റെ സ്തുതിയും അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളിൽ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മാർഗമോ സദായ സേനകളും ഭയന്ന് കുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോരഥങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയിൽ ഫലപ്രവിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവരണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീബമായ നിന്റെ ദയവാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്മേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് അയച്ചോളുക, നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. വിധേയരായി വസിക്കുന്നു. നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെ നീ അനുഗ്രഹിക്കണമേയും സകല പ്രവൃത്തികളിൽ ഉത്തന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേയും നിന്റെ സത്യത്തെ ജനിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളുമാറാകണമേയും സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നല്ലവരെങ്കിലും തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേയും ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപഭരണമുള്ളവരും എന്ന വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവരായ സാധാരണ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളുവാറാകണമേ. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും ദക്ഷിണയുടെ ഒരു വാക്കി തീർക്കുമാറാകണമേ. കർത്താവേയും ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തവനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവാക്യവും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ബാരഖോർ ഹോശോ അവകോരസ്വല്ലോൽമേ നനാലവന കാമ്പേൽ കുസ്വയോദ്ഹോബേ ശുക്കോർ സഹുദ്ദോഹേ മധുരൈഹൂന്നവോലുംവൽമേ നീ
ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരമീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലവനച്ച് നിൽക്കുന്ന ഈ നിന്റെ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായി അങ്ങയുടെ വലതു കൈവരുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറിയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരും നിന്നെ ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും അങ്ങയുടെ വലതുഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോശോബ് കുലസ്മോ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മസിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ മസിഹ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മസിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മസിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജനത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്വിയായ സ്വർഗീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മസിഹാസ പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാരെ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മസിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മസിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാവുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങളും ഓരോരുത്തരും തന്നെ എന്നപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനാഹായി.
മുന്നേ ദൈവത്തിന്റെ ജീർണോചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. വരങ്കുമോർ സ്ലോമോ ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ നിഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം ഋഷേന്മാർ എടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു വന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാ അല്ല വരണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ ഭോജനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവനെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. വരം ലഭിച്ചവനല്ല ആദിയിൽ ഒരു വിവചനത്തിന് ശക്തനല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്. മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നമ്മുടെ ഭർത്താവ് അരുളി ചെയ്തു, ശൈലോ ലക്കുൽ Oh.
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സാർശക്തിക്കെതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആവിഷ്കാരം മുഴുവൻ സന്തോഷിക്കുവാൻ നിൽക്കടയാകുകയും ചെയ്യട്ടെ. Thank you.
മനുഷ്യ ജീവിതം സന്തോഷിക്കുന്നതായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ വിശ്വയഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലദൈവം നിങ്ങളിൽ ആവശിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്തു നിന്ന് പരിമഞ്ഞം ഭൂമിയിൽ പാദിപ്പിക്കുന്ന സർവഫലവങ്ങളും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹവും നിങ്ങളിലും ഒന്ന് പിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവമായ കർത്താവ് നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനി ഓടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും വാങ്ങിപ്പോയ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റ ബർക്കുമോർ ഹോശോ വബുകുലസ്മാലവൽമീ
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവവചനത്തിൽ സന്നിഹിതരായിരിക്കുന്ന സമർപ്പം പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും തൽപരരും നല്ല കാര്യങ്ങളിലും ഉത്സാഹികളുമായിരിക്കണം എന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കിലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കും. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ചമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിൽ ക്ഷണിച്ചവരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായി വിശുദ്ധ കന്യാവർത്തം അറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളവളെ ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവരുടെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവെന്ന ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സാലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധരൂഹായ ദൈവമായ വിശുദ്ധ കന്യകമറിയാമെന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ചു മരിച്ചു കടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് മാത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോകരെ വിരിപ്പാൻ തന്നെ വലിയ മൗത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ സകലത്തെയും ജീവിപ്പിക്കുന്നാർത്താവും പിതാവിൽ നിന്ന് മറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന്റെ മാമോദീസാവുന്ന മാത്രമാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്മോർ സ്തോവിൻ ഗാലോസ് ക്രിയേനായി സോ ബാറക്മോർ ഗാലോ സാലാ ഫൈനാ ശുബാ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആത്മീയമായ വിവാഹോദാശയിൽ പങ്കുകൊണ്ട നിങ്ങളൊരു ദീനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയെ കുറ്റമുള്ളവും കുറവാണെങ്കിലും പ്രാർത്ഥനകൾ ശുശ്രൂഷകളും ഉന്നതപ്പെട്ട സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ആവോപരൂഹക്കാദീ സഹോശുബാൻഡവൽമേ പ്രിയലായി സോൻ പ്രിയലായി സോൻ പ്രിയലായി സോൻ മൊറാനസ്രാഹമേലായ് ശുഭലോകുമാറാൻ ശുഭലോകുമാറാൻ ശുഭ സുരൻ ബാറക്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. Thank you.
ശ്രദ്ധേയ കുടുംബമാണ്. വിവാഹ ഉദാശിയിലൂടെ ഒരു കുടുംബമായി തീർന്ന പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ആയതിലേക്ക് ശ്രദ്ധിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അർച്ചന സുസൻഡായി ഈ സ്റ്റേജിലേക്ക് നമുക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ ഒരു കുടുംബമായി തീർന്നിരിക്കുകയാണ്. ഇനിയും ഇവരെ ദൈവം തൻ്റെ കരുണയിൽ പരിപാലിക്കുമ്പോൾ തക്ക വേണം പ്രാർത്ഥനാപൂർവം ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കൃപയാലും തോമസ് ജോസഫിനെയും അർച്ചനെയും ഇപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ മാതാപിതാക്കന്മാരെ കൂടെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കുറുഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകാംഗമാണ് പ്രിയപ്പെട്ട തോമസ് ജോസഫ്. അദ്ദേഹത്തിന്റെ പിതാവ് മുണ്ടിയത്ത് ശ്രീ എം വി ജോസഫിനെയും ശ്രീമതി ഷീല ജോസഫിനെയും ജ്യേഷ്ഠൻ ജോർജ് ജോസഫിനെയും ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവക അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട അർച്ചന സൂസൻ ഡായി തണ്ടാശ്ശേരിൽ ശ്രീ ഡായി ടി എബ്രാഹാമിനെയും പ്രിയപ്പെട്ട അമ്മ ശ്രീമതി സുമ ഡായിയെയും അതുപോലെ തന്നെ അനുജൻ ആകാശ് ടി ഡായി ഈ സ്റ്റേജിലേക്ക് നമുക്ക് ഹാർദവുമായി സ്വീകരിക്കാം. തമ്പുരാന്റെ അളവറ്റ കരുണയാലും കൃപയാലും അഭിവൃദ്ധി പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ഉദാശ മനോഹരമായി നിവർത്തിക്കുവാൻ സാധിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. രണ്ട് കുടുംബങ്ങളും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഭിവൃദ്ധി പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നിവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. പ്രത്യേകിച്ച് ഇന്ന് കുടുംബമായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ജോസഫും അതുപോലെ തന്നെ അർച്ചന സൂസൻ ഡായിയും അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതായ ആ ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം കുടുംബ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പന്ത്യ കോറപ്പിസ്കോപ്പ അച്ഛൻ ഇപ്പോൾ അവർക്ക് ദീപം പകർന്നു നൽകി പുതിയ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് അനുഗ്രഹങ്ങളെ നേരുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം. പ്രകാശമായവനെ ഉൾക്കൊണ്ടുകൊണ്ട്
കുടുംബജീവിതം പ്രകാശപൂർണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് താൻ പ്രിയം വെച്ച ഈ മക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങളിൽ ഈ മക്കളെ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയമായ അനുഗ്രഹങ്ങളെ ഈ മക്കൾക്ക് തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഈ ദീപം തെളിയിക്കുന്നത് മുഖാന്തരമായി പ്രകാശമായ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശത്തിൽ പരിലസിക്കുവാൻ തക്ക വേണം ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രളു നിറഞ്ഞോരീശോ നിൻ വെളിവാൻ കാണുന്നു വെളിവി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും പ്രത്യേകമായി നേരാം. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ വെഡിങ് കേക്ക് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പങ്കിട്ട് അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അഭിലാഷച്ചനും പോൾസനച്ചനും ചേർന്ന് ബഹുമാനീയരായ വൈദികരും അനുഗ്രഹപൂർണമായ മധുരത്തെ പങ്കിടുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇവിടെ ആശീർവദിക്കുകയാണ്. കുടുംബ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ് എന്ന് നാം പറയുമ്പോഴും പലപ്പോഴും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവിടെ പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും നടുവിൽ മധുരതരമായ എല്ലാറ്റിനെയും പങ്കിടുവാൻ തക്കവണ്ണം രണ്ടുപേർക്കും സാധിക്കേണ്ടതിൻ്റെ ആ പ്രതീകാത്മകമായിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പങ്കിടുന്നത്. നമുക്കറിയാം കുടുംബജീവിതത്തിൻ്റെ പവിത്രതയിൽ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും ഈ കുഞ്ഞുങ്ങൾ പാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരേ സമയം രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മധുരം പങ്കിടുമ്പോൾ ഇവരെ നമുക്ക് കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മധുരം എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുണ്യത്ത് കുടുംബം കുറിഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവക അംഗമംഗങ്ങളാണ്. പ്രത്യേകിച്ച് ആ കുടുംബാംഗങ്ങൾ ഇടവയോട് കാണിക്കുന്ന ആ സ്നേഹവും ഏറ്റവും വലിയ തീഷ്ണതയും ഒക്കെ മുഖാന്തരമായി എല്ലാവിധ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യേകമായി നേരുകയാണ്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹീതമായ ദയറായുടെ എല്ലാ ചുമതലകളിലും പ്രിയപ്പെട്ട ജോസഫേട്ടനായിരിക്കുമ്പോൾ ദയറായോട് ചേർന്ന് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായി നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുവാനും ഇവരോടൊപ്പം സന്തോഷം പങ്കിടുവാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ സ്റ്റേജിലെ ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇവിടെ നിവർത്തിക്കുകയാണ്. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന നമുക്ക് നിവർത്തിക്കാൻ പാർക്കുമോ? കർത്താവിന്റെ കൃപയാൽ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനുമായി നിങ്ങളുടെ ആഹാരത്തെ നിന്റെ കരുണയവർദ്ധന സ്തുതിക്കുകയും വന്നിക്കുകയും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. ബലഹീനായ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്പം താമസിച്ചു വരുന്നാൽ വന്നിയ കോറപ്പീസ്കോപ്പ അച്ഛനും ബഹുമാനപ്പെട്ട വോൾസനച്ചനും അതുപോലെ തന്നെ അഭിലാഷച്ചനും ഒക്കെ ചേർന്ന് അത് ആ കുറവ് നികത്തി എന്നുള്ളത് ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്നു. ഇടവകയുടെ കുറിഞ്ഞി ഇടവകയുടെ എല്ലാ പ്രത്യേകമായ കൃതജ്ഞതയും പ്രത്യേകമായി അവരെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ എല്ലാ ദൈവ മക്കളും നമുക്കറിയാം COVID-19 അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ എല്ലാവരും സഹകരിക്കണം. വരുന്ന സർക്കാരും ക്രമാനുഗതമായി നിവർത്തിക്കുവാൻ തക്കവണ്ണം സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. കൂടി നിൽക്കുവാനായിട്ട് ഇടവരുത്തരുത് എന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. Thank you.
Thank you.
ഒരു പാവലി ഫോട്ടോ കൂടെ എടുക്കാം.